हाई फ्रेंड्स वेलकम बैक टू अवर चानल अब इन वीडियो पर कुकिंगो क्राफ्टिंगो और कुं व्लोग अदायर एनगेजमेंट ब्लोगि वीडियो आटो इन अब अंदम रे और मुकाल आयो नो अब अटार्टिंग तोटा पची वी वन पटे पू अब नाम वे कुछ का अब नम्डे अड़ोर मणिकूरोम यात्रे नम्बे एंगेजमेंट स्थलते वेट वेलरिकुंड स्थल एंगेजमेंट अदायद हस्बंडि ऐट मोड़े एंगेजमेंट आंपद रीति का नाम मुका पक्षे और आये अवड़े अब ई का नम्बे टाउन आटो पेरपड़व अब इन पड़ी की ना पंपिल कैरों अब कुछ एण अड़ीट कम दूर अब एण्डीट पंप कुरे अलंगोल कटो पंपि पणियो अब अदान इन कद अब पेट तेरक रे आयो वाइन अब पेट एण्डीट अब ई का ई का रस्टोर नाम इटक फुड का वरुद अटी फुडाटो बिर्याणी सूपरान अब अदाना या स्थल षूट अब इन नाम एंगेजमेंट स्थल का अब नाम याजलो एपतेपाले आये अब यावड़ेन इवे फोटोशूटी अब नम्डे पेणिटे मेकअप वीडियो पची पे मेकअप अगर कार्यटो अगर एर मेकअप आर्टिस्टे वे अलग ब्यूटीशन वैच्चे नमुक वेटर कूड़ी तेणिद अब इन ओर फोटो अब एल सीटो कम सीमाइट सारी अधिकम ओर्णमेंट एल सीट मेटो अदानिष्टे नाम एंतु नम्बे साचर्य अतो न अब आीति अब आलका निको अब चेकन आलका वन कटो अब ना सानिटर सोप वे अब तुट पद इत वे मोदी मार टाइम अब और पते मुकाल कहनी चेकन कूटर वन कटो अब इवे पे वीट फोटो ए अदर वाको वे अब फोटो पोस्टा अब इधर नम्बे चेकन पेणुट अब इतना नम्बे वीट वीटि सीट चरेंजमेंट वैलिए मंडपमे रूम सोफ पोल साधन टेबि वाड़ेल वैचा विकान अल गणपति वाको अब अदान वेट अगने वैचद अब नम्बे चेकन चेक आलका चरपाणावर इतम आलू अब वे अवड़े निर्ती इन अब अलग वयलटाण वयलट षर्ट पैन कटे अब अदान ना चेटो अब वनवर वेदेश पते मुकाल कहो अब अरुद वर मुहूर्त अब बाकी क्यों चढ़पड़े चढ़पड़े अब मुहूर्त पद कल कहिंग एक्सचे अब इतना पेट कुान्ल वे वह की को
അപ്പോൾ ആ സമയത്ത് എന്താണ് പെണ്ണ് വിളക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളത് അമ്മയും അമ്മായിയൊക്കെയാണ് കേട്ടോ, എല്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പം പെണ്ണ് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ചെറുക്കനാണെങ്കിൽ മോതിരം മാറേണ്ട ആ ഒരു സമയത്തല്ലേ സ്റ്റേജിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും, പലയിടത്തും പല ചടങ്ങാണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു രീതിക്കാണ് നടക്കുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ചടങ്ങല്ലേ, പിന്നെ ഒന്നാമത് ഈ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചടങ്ങായിരുന്നല്ലോ. അപ്പോൾ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കനും എന്താണ് അങ്ങോട്ട് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ പെണ്ണിൻ്റെ അനിയൻ, അതായത് ചെറുക്കൻ്റെ അളിയനാണ് കൈയൊക്കെ പിടിച്ചിട്ട് എന്താണ് നമ്മുടെ സ്റ്റേജിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ രണ്ടും ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് മോതിരമൊന്നും മാറിയില്ല കേട്ടോ, അവർ എന്താണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ മോതിരം മാറണമെങ്കിൽ ചെറിയൊരു പണി കൂടി ഉണ്ട്, അതെന്താണെന്നല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ കുറേ അമ്മാവന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരെന്താ എഴുതുന്നതെന്ന് വെച്ചാൽ എന്താണ് അവർ കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ന ഇന്ന ആൾക്കാരുടെ മകളും ഇന്ന ആൾക്കാരുടെ മകനും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇന്ന മാസത്തിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് എഗ്രിമെൻ്റ് ആണെന്നും പറയാൻ പറ്റില്ല, അതുപോലെ ഒരു കുറിപ്പൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അത് ചെക്കൻ്റെ അച്ഛനുണ്ട്, പെണ്ണിൻ്റെ അച്ഛനൊക്കെ അടുത്തിരുന്നിട്ട് അതൊക്കെ അവർ തീരുമാനിച്ചിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മോതിരം മാറുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ മോതിരം മാറാനുള്ള ടൈമാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനുണ്ട്, ചെറുക്കൻ്റെ അച്ഛനും അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർ മോതിരമൊക്കെ മാറുകയാണ്. അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലെങ്തായി പോവും, അപ്പോൾ നിങ്ങൾക്കായാലും കാണുമ്പം ബോറടിക്കുമല്ലോ. അപ്പം എന്താണ് പിന്നെ എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ വന്ന ആൾക്കാരൊക്കെ അവിടെ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കസേരയൊക്കെ അകലത്തിലായി ഇട്ടതെങ്കിലും പിന്നെ എല്ലാവരും കൂട്ടത്തിൽ വന്ന ആൾക്കാരല്ലേ, മിംഗിൾ ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് പേരുണ്ട് കേട്ടോ ചടങ്ങിന്. ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാരുമായി, നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര പേര് വന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടോ അവരുടെ രണ്ടാളുടെ കയ്യിലും നേരത്തെ എഴുതിയ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് പെണ്ണിൻ്റെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും തമ്മിൽ കൈമാറിയിട്ട് ഷെയ്ക്കാനൊക്കെ കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഷെയ്ക്കാനൊന്നും കൊടുക്കാൻ പാടില്ല, എന്നാലും എന്താണ് ഇങ്ങനൊരു ചടങ്ങല്ലേ, അപ്പോൾ ബന്ധം ദൃഢമാക്കുന്ന രീതിക്ക് അങ്ങ് അവർ കൊടുത്തതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ അവരിനി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞു, എല്ലാം ഉറപ്പിച്ചു. അപ്പം മെയ്യിലോട്ടാണ് കേട്ടോ കല്യാണം തീരുമാനിച്ചത്. അപ്പോൾ ഇനി എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കട്ടെ. കണ്ടോ ബിരിയാണിയൊക്കെ ആയിരുന്നു, നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.